നമസ്കാരം, ഞാൻ റഫീഖ് പെരുമ്പാവൂർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആടുകൾക്ക് മഴക്കാല സമയങ്ങളിൽ, പ്രത്യേകിച്ച് കൂടുകളിൽ ഇട്ട് വളർത്തുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ചു കെട്ടി, പുറത്ത് അഴിച്ചു കെട്ടി ഒന്നുമല്ലാതെ കൂടുകളിൽ മാത്രമായിട്ട് വളർത്തുന്ന ആടുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് സ്കിൻ ഇൻഫെക്ഷൻ വരുന്നത്. അവരുടെ മേത്ത് ചൊറിഞ്ഞു പൊട്ടുകയും അവിടെ വലിയ രീതിയിലുള്ള മുറിവുകളാവുകയും കടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു അസുഖം. സാധാരണ ഈ ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വരുന്നതാണിത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണയായിട്ട് ആട് വളർത്തുന്ന ഏതൊരു കർഷകൻ്റെയും വെല്ലുവിളിയാണ് ആടുകളുടെ മേത്ത് വരുന്ന ചെള്ള്, പെയിന്. ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം? ഇതിനായിട്ട് ഒരുപാട് വിഷാംശം അടങ്ങിയ ഒരുപാട് മരുന്നുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആട് അറിയാതെ നക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആടുകൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിച്ച് പലരും നമ്മളെ സംശയങ്ങൾ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു റെമഡി, അതുപോലെ തന്നെ ചെറിയ ഈച്ചകൾ വന്ന് കടിക്കുക, അല്ലെങ്കിൽ കൊതുക് കുത്തുക, എപ്പോഴും കൊതുക് കടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ കടിച്ചുകൊണ്ടിരിക്കും ആടുകൾ പല്ലുകൊണ്ട് തന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെയൊക്കെ വ്രണമാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ശരീരത്തിൽ സ്കിൻ ഇൻഫെക്ഷൻ വരുന്നത്. ഫംഗൽ പോലെ വന്നിട്ട് സ്കിന്നിൽ മൊത്തം രോമങ്ങൾ മൊത്തം കൊഴിഞ്ഞു പോവുകയും അവിടെ ചെറിയ കുരുക്കൾ പോലെ വന്നിട്ട് പഴുത്ത് പൊട്ടുകയും അത് ആട് കടിച്ച് കടിച്ച് വലിയ വ്രണങ്ങളാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോൾ ആടുകൾക്ക് അവരുടെ ശരീര സൗന്ദര്യം നഷ്ടപ്പെടുകയും ആടുകൾ ക്ഷീണിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഓരോ മരുന്നുകളുണ്ട്, അതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടും വിഷാംശം അടങ്ങിയ മരുന്നുകളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെമഡി, ഞാൻ എൻ്റെ വീട്ടിലെ ആടുകൾക്ക് ഇങ്ങനെ വന്നാൽ ചെയ്യാറുള്ള എന്താണ്, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ കൂടിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒറ്റ കാര്യം മതി, ഒറ്റ റെമഡി മതി. ഈ പറഞ്ഞ എല്ലാത്തിനും, ചെള്ള്, പെയിന്, സ്കിൻ ഇൻഫെക്ഷൻ, താരനെല്ലാം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം. വെളിച്ചെണ്ണ, പച്ചക്കർപ്പൂരം, ആര്യവേപ്പിൻ്റെ ഇല. ഇപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു 100 ml വെളിച്ചെണ്ണ എടുത്ത് പാത്രത്തിൽ വെച്ച് നിങ്ങൾ ചൂടാക്കുക, അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് പച്ചക്കർപ്പൂരം ഒരല്പം ഇടുക. അപ്പോൾ പച്ചക്കർപ്പൂരം ഇങ്ങനെ ഇട്ടിട്ട് അത് അലിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല തീയിൽ വെച്ച് കൊടുക്കുക. ഇത് അത്യാവശ്യം അലിഞ്ഞു വരുമേക്കും, എല്ലാ കർപ്പൂരങ്ങളും അലിഞ്ഞു വരുമേക്കും നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഉണക്കുക. ആദ്യം തന്നെ പറിച്ചിട്ട് ഉണക്കി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തതിന് ശേഷം അത് ഈ കർപ്പൂര അലിഞ്ഞ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് ആർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെറിയ കോസ്റ്റിൽ, ചെറിയ ഒരു എമൗണ്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു റെമഡിയാണിത്. ഇതിനി നമ്മൾ നമ്മുടെ ഇതുപോലെയുള്ള സ്കിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചെള്ളോ പേനോ അതുപോലെയുള്ള എന്തെങ്കിലുമുള്ള ആടുകളിലെ അല്ലെങ്കിൽ നാൽക്കാലികൾ ഏതുമായിക്കോട്ടെ, അതിൻ്റെ മേത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം ഞാൻ. ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ബീറ്റൽ ഫീമെയിലാണ്. ഇവളെ ക്രോസ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്ന പ്രഗ്നൻസി പീരീഡിൽ റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവക്ക് ഒരു ചെറിയ സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവക്ക് ഈ പറഞ്ഞ മരുന്ന് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാ ഒരു ബ്രഷ് എടുക്കുക. അപ്പോൾ ഇവളുടെ ശരീരത്തിൽ ഇവൾ തന്നെ കടിച്ചു പൊട്ടിക്കുന്ന ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാ രോമങ്ങളെല്ലാം തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ വട്ടുണ്ണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ പോലും ആടിങ്ങനെ കടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കടിച്ചു പൊട്ടിച്ച് അവിടെ വൃത്തികേട് ആയിട്ട് പോലെ രീതിയിൽ അതിൻ്റെ രോമങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പോയി തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ ഈ മരുന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത വെളിച്ചെണ്ണ, പച്ചക്കർപ്പൂരം, അതേപോലെ ആര്യവേപ്പിൻ്റെ ഉണങ്ങിയ ആര്യവേപ്പിൻ്റെ ഇല, അത് പൊടിച്ചത്, ഇതെല്ലാം നമ്മൾ ആടിൻ്റെ ശരീരത്ത് മൊത്തമായിട്ട് എന്ന് വെച്ചാൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഏരിയയിലും നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ പേനോ ചെള്ളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷാംശം അടങ്ങിയ മരുന്നുകളൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ ഇവരുടെ മേത്ത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തൊക്കെ ചേർത്ത് കെട്ടിയിടണം, എങ്ങാനും നക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ മുഖത്തൊക്കെ നമുക്കിത് ആ മരുന്ന് തേക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഉള്ള സമയങ്ങളിൽ
നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ പച്ചക്കർപ്പൂരവും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയും അരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്രഷ് കൊണ്ട് ഉള്ളിലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നത്. ആ രോമത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം തേച്ചാൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് എല്ലാ ആഴ്ചയിലും ഒന്ന് ഇടയ്ക്കൊക്കെ എല്ലാ ആടുകൾക്കും ഇതുപോലെ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈച്ചയോ കൊതുകോ അങ്ങനേതായ അങ്ങനെയുള്ള ഒരു ഒരു സാധനവും ഒന്ന് കടിക്കുകയോ കാര്യങ്ങളോ ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഈ സാധാരണ നമ്മൾ വിഷാംശം അടങ്ങിയ മരുന്നുകളൊക്കെ തേക്കുമ്പോൾ നമ്മൾ ആടുകളെ കുളിപ്പിക്കണം. പക്ഷേ ഈ റെമഡി നമ്മൾ ചെയ്യുമ്പോൾ ആടിനെ കുളിപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. ഇത് ശരീരത്തിൽ ഇരുന്നെന്ന് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. ഇത് നക്കി ആട് ഉള്ളിലേക്ക് എടുത്തു എന്നും വിചാരിച്ച് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. നമ്മളിത് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വിഷാംശം അടങ്ങിയ മരുന്നുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പോകുന്നതായിരിക്കും വളരെ നല്ലത്. ചെറിയ ചെറിയ രോമം പോയ സ്ഥലങ്ങളിലെല്ലാം നന്നായിട്ട് പ്രശ്നിച്ച് അത് തൂത്തു കൊടുത്താൽ മാത്രം മതി. ഇനി ഇതുപോലെ തന്നെ ചെള്ളൊക്കെ പോകാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വേപ്പെണ്ണ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വേപ്പെണ്ണ കിട്ടും. ആ വേപ്പെണ്ണ വാങ്ങിച്ച് പറ്റിയാൽ മതി ആടുകൾ നക്കുകയോ അതിലും ആടുകൾ നക്കുകയോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ വേപ്പെണ്ണ തേക്കുന്നതാണ് നല്ലത് വിഷാംശം അടങ്ങിയിട്ടുള്ള മരുന്നുകളിലേക്ക് പോകുന്നതിന് മുമ്പ്. കാരണം അവർ പെട്ടെന്ന് നക്കിയെടുക്കും. അത് ഉള്ളിലേക്ക് പോയാൽ അവർക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും. കുട്ടികളൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിൻ്റെ ശരീരത്തിലെ സ്കിൻ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് പച്ചമഞ്ഞൾ ആര്യവേപ്പിൻ്റെ ഇല കല്ലുപ്പ് ഇത്രയും മൂന്നെടുത്ത് സമാസമം എടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഡെയിലി ആടിൻ്റെ ആ സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ വന്ന ഏരിയസിൽ ആ രോമം പോകുന്ന ഏരിയയിലെല്ലാം തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അത് പെട്ടെന്ന് തന്നെ ക്ലിയർത്ത് വരികയും അതുപോലെ തന്നെ അവിടെയുള്ള ചൊറിച്ചിലൊക്കെ മാറുകയും ചെയ്യും. താരനൊക്കെ പോയിക്കോളും. ഇതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെള്ള് കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട്. ഒരുപാട് എമൗണ്ടുകളൊക്കെ വരും. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഒരാട് വളർത്തുന്ന കർഷകന് ഇതിനെല്ലാത്തിനും കൂടെ വലിയ ഹ്യൂജ് എമൗണ്ട് വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം നഷ്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൈക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ഈ ആടിനെ ചികിത്സിക്കുന്നതിൽ വരുന്ന നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനിത് ചെയ്തത്. എന്താണെങ്കിലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. ഇത് ചെയ്തതിന് ശേഷം ഇതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇന്ന് നിർത്തുന്നു. ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.